എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ടിപ്സുകളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ക്രിസ്മസിൻ്റെ സ്റ്റാറും ഡയറ്റൊക്കെ കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയാണ്. അപ്പം മുട്ടക്കറിക്കുള്ള സബോളൊക്കെ വായിട്ടാണ്. കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് തയ്യാറാക്കുന്ന വിധമൊക്കെ ഞാൻ മുൻപ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അത് കണ്ടോളാം. മുട്ടക്കറിക്ക് ആവശ്യമായ ഉള്ളിയൊക്കെ കുക്കറിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം ചേർത്ത് കുക്കർ അടച്ചു വെക്കുന്നുണ്ട്. 2-3 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഒഴിച്ചെടുക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തന്നെ റെഡിയായി. ദാ മുട്ടക്കറി ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് മല്ലിയില കേട്ടോ, നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ, അതിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെഡിയായി. അപ്പം നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ചേട്ടായിക്ക് തോട്ടത്തിലോട്ട് കുറച്ച് താമസിച്ചങ്ങ് പോയാൽ മതി. അതുകൊണ്ട് എല്ലാവരും ഒപ്പം ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇത് രാവിലെ ഭക്ഷണം കഴിച്ച ആ ഒരു പാത്രങ്ങളാണ്. ഭക്ഷണം ഉണ്ടാക്കാനെടുത്ത കുക്കറും കാര്യങ്ങളൊക്കെയാണ് കഴുകാനായിട്ടുള്ളത്. നമ്മൾ തലേന്ന് അടുക്കള നല്ല നീറ്റാക്കിയിട്ടാണ് കിടന്നുറങ്ങാറ്. തലേന്നത്തെ പാത്രങ്ങൾ തലേന്ന് തന്നെ കഴുകി വെക്കും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഉപയോഗിച്ച ആ ഒരു പാത്രങ്ങളാണ്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കമൻറ്റ് കണ്ടായിരുന്നു നിങ്ങൾ പാത്രങ്ങൾ തലേന്ന് തന്നെ കഴുകി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രാത്രിയിൽ അടുക്കളയൊക്കെ നല്ല നീറ്റാക്കിയിട്ടാണ് കിടന്നുറങ്ങാറ്. പാത്രങ്ങൾ പിറ്റേ ദിവസത്തേക്ക് വെക്കത്തില്ല, അന്ന് തന്നെ കഴുകി വെക്കും. ഇത് നമ്മൾ ഇതിനകത്ത് വീഡിയോക്കകത്ത് പാത്രം കഴുകുന്നത് കാണിക്കുന്നത് ഇപ്പം ഭക്ഷണം ഉണ്ടാക്കിയ ആ ഒരു പാത്രങ്ങളാട്ടോ കാണിക്കുന്നത്. ഇനി ഇത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചോറും കറികളെല്ലാം തന്നെ ഈ അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് പൂത്തിരിക്കുന്നതാണ്. നല്ല മണമുണ്ട്. മുല്ലപ്പൂ പൂത്തിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്, നിറച്ചും പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കായ്കളായി മാറും കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ സീഡ്ലെസ് ലെമണ് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇത്രേ പഴുത്ത് വന്നിട്ടുള്ളൂ, അതും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് വാളരിയാണ് കേട്ടോ. അപ്പോൾ ഈ വാളരിയുടെ പയറിന് വെളുത്ത നിറമാണ് കേട്ടോ. വെളുത്ത നിറത്തിലുള്ള ആ ഒരു വാളരിയാണ്. ഒരുപാട് അങ്ങ് പന്തലിച്ച് പോയിട്ടൊന്നുമില്ല. കുറ്റി വാളരിയാണെന്ന് വിചാരിച്ച് നട്ടതാണ്. പക്ഷേ വള്ളി വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വാളരി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കുംബർ, കുക്കുംബർ 1-2 എണ്ണമാണ് പാകമായിട്ട് വന്നിട്ടുള്ളത്. അതും എടുക്കുന്നുണ്ട്. ബാക്കി ഞാനിപ്പം പയറൊക്കെ 2 ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം വള്ളി വീശാൻ തുടങ്ങിയിട്ടുള്ളൂ, കായ്ക്കാനായിട്ട് തുടങ്ങിയില്ല. ആദ്യത്തെ ഘട്ടമിട്ടതെല്ലാം കായ്ച്ച് തീർന്നു. ഇപ്പോൾ 2 പ്രാവശ്യം ഇട്ടേക്കുന്നതാണ്. ഇത് നമ്മുടെ ബുഷ് പപ്പായയാണ്. പിന്നെ വയലറ്റ് കാന്താരി, ഇത് ചൊരക്കുണ്ടല്ലോ അതിൻ്റെ ഉരുണ്ട ടൈപ്പാണ്. പിന്നെ ഇത് പീച്ചിലിട്ടോ. പിന്നെ ദാ തൊമരയൊക്കെ നിറച്ചും കാ പിടിച്ചിരിപ്പുണ്ട്. പക്ഷേ അത് കുറച്ച് ദൂരെയായതുകൊണ്ട് വ്യക്തമായിട്ട് കാണത്തില്ല. അപ്പം ഇത്രയും പച്ചക്കറികളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിൽ വാളരിയൊക്കെ നമ്മൾ ഗ്രൂപ്പിലിട്ട് വിൽക്കാനുള്ളതാട്ടോ. വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിനകത്തിട്ട് വിൽക്കും. അതുപോലെ തന്നെ ഇത് നമ്മളെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ നെയ്യാണ്. അപ്പം അതും ഇതേപോലെ തന്നെ ഗ്രൂപ്പിനകത്തിട്ട് വിൽക്കും. 750 ml നെയ്യുണ്ട്. അത് 750 ml നെയ്ക്ക് 750 രൂപയ്ക്ക് ആട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാനങ്ങനെ ഇതൊക്കെ സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വീടിൻ്റെ അടുത്ത് 1-2 കിലോമീറ്റർ ഉള്ളിൽ താമസിക്കുന്നവരുടെയൊക്കെ വാട്സപ്പ് നമ്പർ കളക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പം ആ ഗ്രൂപ്പിൽ കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിലുള്ള ഇതേപോലെ പച്ചക്കറി ഐറ്റംസ്, നെയ്യ്, മുട്ട, കോഴി താറാവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കാനായിട്ട് പറ്റും.
അപ്പോൾ വീട്ടിൽ സ്ഥലവും സൗകര്യമുള്ളവരൊക്കെ സ്ത്രീകളൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കൃഷി ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരൊക്കെ വാട്സപ്പ് നമ്പർ കളക്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ നട്ടുവെക്കുന്ന പച്ചക്കറികൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കാനായിട്ട് പറ്റും. തക്കാളി, വെണ്ട, പച്ചമുളക്, പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാവരും മേടിക്കുന്ന ഐറ്റംസാണ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യുക കേട്ടോ. അപ്പം നമുക്കത് കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ലല്ലോ നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതേപോലെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ അവരത് മേടിച്ചോളും, കാരണം വീടിൻ്റെ അടുത്താണെങ്കിൽ നമുക്കത് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ഈവനിങ് സ്നാക്ക്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതെല്ലാം നമുക്ക് വിൽക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഫുഡ് ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്ഷയയിൽ പോയിട്ട് ഒരു ലൈസൻസ് എടുക്കുക, 100 രൂപയൊക്കെ ആവുന്നുള്ളൂ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എല്ലാം കൂടി കൂടിയിട്ട് 100 രൂപയാവുന്നുള്ളൂ. അക്ഷയയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഗ്രൂപ്പുകളിൽ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ കോഴീനെയും കോഴിയുടെ മുട്ടയും താറാവിനെയും എല്ലാം ഇങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്. വീട്ടിലോട്ട് ആവശ്യത്തിനുള്ള പച്ചക്കറി കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതെല്ലാം ഇതേപോലെ ഗ്രൂപ്പിനകത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴൊക്കെ പച്ചക്കറി ആയി വരുന്നുള്ളൂ, കഴിഞ്ഞവളൊക്കെ നിറച്ചും പച്ചക്കറികൾ ഉണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഇതേപോലെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം കോഴിയും താറാവൊക്കെ ഏകദേശം കംപ്ലീറ്റ് തീരാറായി. ഇനി ആകെ 8 കോഴിയും 4-5 താറാവും കൂടി ഉള്ളൂ, ബാക്കിയെല്ലാം വിറ്റ് കഴിഞ്ഞു. ഇപ്പം അത് ഇവിടുത്തെ മുട്ടയ്ക്ക് ആവശ്യത്തിന് വേണ്ടി അങ്ങനെ നിർത്തിയേക്കുന്നതാണ്. അങ്ങനെ ആ മിറ്റം തൂത്തുവാരലൊക്കെ കഴിഞ്ഞു. ഇത് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന മണിത്താറാവിൻ്റെ കുഞ്ഞാണ്, അപ്പോൾ അതിനെയും തുറന്നു വിട്ടിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ള തുണികളൊക്കെ ഇതേപോലെ ഷാമ്പൂവിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചേട്ടൻ തോട്ടത്തിൽ പോകാനായിട്ട് റെഡിയായി. ഞാൻ നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറി തൈകളൊക്കെ കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ നനയ്ക്കാനായിട്ട് ഇറങ്ങി. അപ്പം ഇന്നലെ വൈകിട്ട് നനച്ചില്ല, കാരണം എന്നാന്ന് വെച്ചാൽ വൈകിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒച്ചിൻ്റെ ശല്യം കൂടുതലാട്ടോ. അപ്പോൾ ഒച്ചിങ്ങനെ കറണ്ട് തിന്നും, അപ്പോൾ അതുകൊണ്ട് രാവിലെയാണ് നനയ്ക്കൽ. അപ്പോൾ ഇത് പന്തലൊക്കെ കെട്ടാൻ സൗകര്യമില്ലാത്തവർക്ക് നട്ടുവളർത്താൻ പറ്റിയ നല്ലൊരു ബീൻസാണ്, കുറ്റി ബീൻസ് ആട്ടോ. ഇതിന് പന്തലിൻ്റെ ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് കായ്ക്കും, നിറച്ചും പൂവേണ്ടായിട്ട് നന്നായിട്ട് കായ്ക്കുക. പിന്നെ എന്താ തക്കാളിയൊക്കെ ഞാൻ ഇതേപോലെ ഒരു ചട്ടിക്കകത്ത് 3 എണ്ണം വീതമാട്ടോ നട്ടേക്കുന്നത്. അപ്പോൾ സ്ഥലക്കുറവുള്ളവർക്കൊക്കെ അങ്ങനെ നടാനായിട്ട് പറ്റും. ഈ ഒരു കുറ്റി ബീൻസ് മഴക്കാലത്തൊന്നും കായ്ക്കില്ല കേട്ടോ. മഴക്കാലത്ത് നിറച്ചും പൂക്കുമെങ്കിലും അതെല്ലാം പൊഴിഞ്ഞു പോകും, കായൊന്നും പിടിക്കില്ല. ഓഗസ്റ്റ് മാസം തൊട്ടാണ് നിറച്ചും കായ പിടിക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ഞാൻ കാശ് എടുത്ത് മേടിച്ചൊന്നുമല്ല, ഇതെനിക്ക് പെങ്ങടെ കൊച്ചു തന്നെ കേട്ടോ.
അങ്ങനെ വീടിൻ്റെ പുറത്തെയും അകത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നത്തേക്കും ചോറെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഊറ്റിയതിന് ശേഷം വേണം ബാക്കി കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതാ ചോറ് ഊറ്റാനായിട്ട് തുടങ്ങുകയാണ്. പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, പിള്ളേർ രാവിലെ സ്കൂളിലോട്ട് പോയിട്ടാണ്. ഇന്ന് കറി ഉണ്ടാക്കുന്നത് മീൻ കറിയും പിന്നെ ഒരു തോരനും പിന്നെ മീൻ വറക്കുന്നതുമാണ്. അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉലുവ ഇട്ടു. ഉലുവ പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, രണ്ടു മൂന്ന് കാന്താരി മുളക്, പിന്നെ കറിവേപ്പില, ഇത്ര ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് വഴറ്റി വന്നതിന് ശേഷം നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി രണ്ട് മിക്സാട്ടോ, കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ രണ്ട് നാല് കഷ്ണം പച്ചമാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ചെറിയ പീസ് കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ക്യാമറയ്ക്കകത്ത് കാണാത്തതാട്ടോ. പിന്നെ അതാ തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നാം പാല് ഞാൻ എടുത്ത് വെച്ചിട്ട് അവസാനമാണ് ചേർക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. മീൻ ഇന്നലെ വൈകുന്നേരം മേടിച്ചതായിരുന്നു കേട്ടോ, അത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് പാമ്പാട മീനാണ്, ഞങ്ങളിവിടെ പാമ്പാട വാളമീൻ എന്നൊക്കെ പറയും. അപ്പോൾ അതാ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്ന ഒരു മീനാട്ടോ, ഇത് വറക്കാനും ഇതേപോലെ പാലൊഴിച്ച് കറി വെക്കാനും ടേസ്റ്റുള്ളൂ. അപ്പോൾ മീൻ വെന്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കുന്നുണ്ട്. അപ്പം തന്നെ ഇത് വാങ്ങിയെടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കണമെന്നില്ല, നമ്മുടെ മീൻ കറി റെഡിയായി. ഇനിയിപ്പം തോരനുണ്ടാക്കുന്നത് തോമരപ്പയറാണ് കേട്ടോ. ഇന്നാൾ ഞാൻ കാണിച്ചിരുന്നല്ലോ, ആ ഒരു പയറാണ് തോരനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതാ തോരപ്പയർ അടുപ്പ് വെച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ഒരു പകുതി വേവായതിനു ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തോരനകത്ത് ഞാൻ തേങ്ങയൊന്നും ഇടുന്നില്ല, നമ്മുടെ ഉള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചിട്ടാണ് ഇടുന്നത്. തുവരപ്പയർ നമ്മുടെ വീട്ടിൽ ഉണ്ടായതാട്ടോ, നാളെ മുൻപത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, തുവരപ്പയറിൻ്റെ മരവും അത് പൊട്ടിക്കുന്നതെല്ലാം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതാ നമ്മുടെ തുവരപ്പയറൊക്കെ വെന്ത് വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് കടുക് താളിക്കുകയാണ്. ചട്ടി എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് പൊട്ടിച്ചു. ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടി, മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇപ്പോൾ ചേർത്തത് മഞ്ഞൾപ്പൊടി ആട്ടോ. ഇനി ഇത് അതൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തുവരപ്പയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ തുവരപ്പയർ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തുവരപ്പയറൊക്കെ പണ്ട് കാലങ്ങളിലെല്ലാവരും നട്ടിരുന്ന ഒരു പയർവർഗ്ഗം ആട്ടോ. ഇപ്പം അങ്ങനെ അധികം ആരും നടന്നില്ലെന്ന് തോന്നുന്നു, എന്നാലും ഒരുവിധം ആൾക്കാരെല്ലാം നടന്നുണ്ട് കേട്ടോ. അപ്പോൾ തോരൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആ ഒരു ചട്ടി തന്നെ കഴുകിയെടുത്ത് അതിനകത്തോട്ട് മീനും കൂടെ ഒന്ന് വറക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു 10 മണി കഴിയുമ്പോഴത്തേക്കും പിന്നെയും വിശക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് കഴിക്കുന്ന കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സാണ്, ഒരു 5-6 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് മിക്സ് ആട്ടോ. അതിനുശേഷം ഇത് അനാറൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അനാറ് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യാറ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരു പ്രാവശ്യമാണല്ലോ കയ്യിൽ കറ പറ്റത്തുള്ളൂ. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് ഇതേപോലെ അടർത്തിയിട്ട് ഒരു ബോക്സിനകത്ത് ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. ഇത് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കേടാകാതെ 1-2 ആഴ്ചയൊക്കെ ഇരുന്നോളൂ കേട്ടോ. ഈ അനാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവത്തോടെ ഇരുന്ന് ആർക്കും വേണ്ട, ഇതേപോലെ തൊലി കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചവരെയുള്ള മുഴുവൻ ജോലികളും കഴിഞ്ഞു, ഇനിയിപ്പോൾ തുണി അളക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തുണി അളക്കാനായിട്ട് തുടങ്ങുകയാണ്. സമയം രാവിലെ ഒരു 10:30 ആയിട്ടുള്ളൂ കേട്ടോ, ഉച്ചയായിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ നാട്ടിലോട്ട് വെയിൽ കണ്ടിട്ട് ഏകദേശം 1 ആഴ്ചയായിട്ടോ, 1 ആഴ്ചയായിട്ട് വെയിലില്ല, പക്ഷെ മഴയും പെയ്യുന്നില്ല, ഇരുണ്ട് മൂടിങ്ങനെ നടക്കും. ഒരേ കാലാവസ്ഥ രാവിലോട്ട് വൈകുന്നേരം വരെ ഒരേ കാലാവസ്ഥയാണ് കേട്ടോ. ചെറുതായിട്ട് ഇടി കുടുങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെ മഴയൊന്നും പെയ്തില്ല. അപ്പം അലക്ക് കഴിഞ്ഞ ഉടനെ ഞാൻ കുളിക്കാനായിട്ട് കയറും. കുളിക്കാൻ കയറുന്ന ആ ഒരു സമയത്താണ് ടോയ്ലറ്റും ബാത്റൂമും എല്ലാം തന്നെ ക്ലീൻ ചെയ്തിടാറ്. അപ്പോൾ പിള്ളേരായാലും അങ്ങനെയാണ്, കുളിക്കാൻ കയറുന്നതിന് മുന്നായിട്ട് അവരുപയോഗിക്കുന്ന ആ ഒരു ബാത്റൂം അവർ ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല, അതുകൊണ്ടാട്ടോ അതൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്താത്തത്.